يجد السهر يوم السعادة عندما تجني الثمر قل للذي أضناه للمجد السهر يوم السعادة عندما تجني الثمر قل للذي إلا പ്രേക്ഷകർക്കും റിനൈ ടിവിയിലേക്ക് സ്വാഗതം. മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ചെറിയ ചർച്ചയാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ചാറ്റ് വിത്ത് എ എം. കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ മീഡിയ വണ്ണിലെ ജേർണലിസ്റ്റായ അഭിലാഷ് മോഹനനുമായി അല്പസമയം സംവദിക്കാനുള്ള അവസരമാണ്. സ്വാഗതം സർ. ജേർണലിസത്തിൽ അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റിൻ്റെ പ്രൊഫഷനിൽ എത്രത്തോളം സത്യസന്ധത സാധ്യമാണ്? ഇപ്പോൾ ഒരു അഡ്വക്കേറ്റിൻ്റെ പ്രൊഫഷൻ ആണെങ്കിൽ അവിടെ നുണ പറയണം എന്നാണ് പൊതുവേ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള രീതി. സ്വാഭാവികം അഡ്വക്കേറ്റിന് നുണ പറയേണ്ടി വരാം. ഒരു ജേർണലിസ്റ്റിന് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായി നുണ പറയേണ്ടി വരുമോ? അതല്ലെങ്കിൽ എപ്പോഴും സത്യസന്ധത പാലിക്കാൻ കഴിയുമോ? ഒരു ജേർണലിസ്റ്റിൻ്റെ ഏറ്റവും വലിയ മൂലധനം അയാളുടെ വിശ്വാസ്യതയാണ്, ക്രെഡിബിലിറ്റിയാണ്. ഈ കാലഘട്ടത്തിൽ ഒരു കാര്യവും മൂടി വയ്ക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ഒരു കള്ളം പറയാം, പക്ഷേ അത് കള്ളമാണ് എന്ന് മനുഷ്യർ തിരിച്ചറിയും. ഏത് വിഷയത്തിലും ഇഴകീറി പരിശോധിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ ആശയവിനിമയ സംവിധാനങ്ങളും സാങ്കേതിക വിദ്യയും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ജേർണലിസ്റ്റുകൾക്ക് തെറ്റുപറ്റാം, അബദ്ധം പറ്റാം, അതിനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതിനപ്പുറത്ത് ജേർണലിസ്റ്റ് ഡിസ്ഇൻഫർമേഷൻ്റെ വാഹകനാവുകയാണെങ്കിൽ ഈ സ്ലൈങ് എന്ന് ജനങ്ങൾക്ക് തോന്നും. ആ ജനങ്ങളെ അഭിസംബോധന ചെയ്താണ് ആ ജേർണലിസ്റ്റ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ എഴുതുന്നത്. അപ്പോൾ ഒരു ജേർണലിസ്റ്റ് കള്ളം പറയുകയാണെങ്കിൽ ആ കള്ളം കൈയോടെ പിടിക്കപ്പെടും. അങ്ങനെ കള്ളം പറയുന്നത് പിടിക്കപ്പെട്ട ജേർണലിസ്റ്റിന് വിശ്വാസ്യത ഉണ്ടാവില്ല. വിശ്വാസ്യത ഇല്ലാത്ത ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആലങ്കാരികമായ ഒരു ജേർണലിസ്റ്റായിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ജേർണലിസ്റ്റിന് സത്യമേ പറയാൻ കഴിയൂ, അബദ്ധങ്ങളും ഒക്കെ പറ്റാം. അത്ര അതിനപ്പുറത്ത് കള്ളം പ്രചരിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി എന്ന് പറഞ്ഞാൽ ജേർണലിസ്റ്റുകൾ ആരും കള്ളം പറയുന്നില്ല എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ആണ് തൻ്റെ പ്രൊഫഷൻ എന്ന് വിചാരിച്ചാൽ അവിടെ തെറ്റിപ്പോവും. നമുക്കറിയാം എന്തിൻ്റെ മേലൊരു കോപ്പറേറ്റും ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ ചില കാണുന്ന പോലെ നായകൻ ഈ ഒരു രീതിക്ക് എന്നെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോരുന്ന മാധ്യമ പ്രവർത്തകർ നമ്മൾ സിനിമയിലെ നായകന്മാരിൽ കാണുന്നുണ്ട്. അങ്ങനെയുള്ള പ്രഷറുകൾ വരാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ? ഓരോ മാധ്യമ സ്ഥാപനങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഏത് മാധ്യമ സ്ഥാപനം, ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ പോളിസി എന്ത്, ആ പോളിസി അനുസരിച്ചാണോ നിങ്ങൾ ആ മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്, അതനുസരിച്ചാണോ ആ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ആ കാര്യം. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ കോർപ്പറേറ്റ് ഹൗസുകൾ പലതും മാധ്യമങ്ങൾ റൺ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ നടത്താറുണ്ട്. വലിയ ഇന്ത്യയിലെ വലിയ കോർപ്പറേറ്റുകൾക്ക് അവരുടെ മാധ്യമങ്ങളുണ്ട്. അവിടങ്ങളിലെ മാധ്യമപ്രവർത്തകർക്ക് ചിലർക്കെങ്കിലും ഇവിടെ പറഞ്ഞതുപോലെ രാജിവെച്ചു പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സമീപകാലത്ത് കഴിഞ്ഞ ഒരു 10 വർഷം എടുത്തോളൂ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സിനിമയിൽ മാത്രമുള്ളതല്ല, ആ സാഹചര്യം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകൾ തന്നെ പലരും അങ്ങനെയുള്ള പ്രഷർ താങ്ങാൻ കഴിയാതെ അല്ലെങ്കിൽ അതിനോട് യോജിക്കാതെ രാജിവെച്ചു പോയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഏത് മീഡിയ ഹൗസിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നത് അനുസരിച്ചിരിക്കും ആ കാര്യം. നമ്മളൊരു ഭരണകൂടത്തിൻ്റെ നിയമപാലക സംവിധാനത്തിൽ വിശ്വാസം കുറഞ്ഞു വരുന്ന സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിൻ്റെ ഒരിതെടുത്താൽ ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? അത് നടക്കുന്ന എന്താണൊരു ജേർണലിസ്റ്റിൻ്റെ ജോലി എന്ന് വെച്ചാൽ അയാൾ ഡിഗ് ചെയ്യുക, അണർച്ച് ചെയ്യുക, എന്ത് സത്യം, അങ്ങനെ സത്യത്തെ മൂടി വച്ചിരിക്കുന്ന സത്യത്തെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ജേർണലിസ്റ്റിൻ്റെ ജോലി. അത് അയാളുടെ ജോലിയുടെ ഭാഗമാണ്. തെറ്റുകളെ അല്ലെങ്കിൽ തെറ്റായ പ്രചരണങ്ങളെയൊക്കെ ഇഴകീറി പരിശോധിച്ച് വസ്തുത എന്താണെന്ന് കണ്ടെത്തുക, ആ വസ്തുത ജനങ്ങളോട് പറയുക, ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായ ഒരു ജേർണലിസ്റ്റ് ചെയ്യേണ്ടുന്ന ജോലി, അല്ലെങ്കിൽ ചെയ്യുമെന്ന് പൊതുസമൂഹം വിചാരിക്കുന്ന ജോലി. അപ്പോൾ അത് ചെയ്യുന്നതിന് അയാൾക്ക് അതിൽ ആ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഒരുപാട് അയാളുടെ സമയം, അയാളുടെ എഫേർട്ട്, അയാളുടെ കോൺടാക്റ്റുകൾ അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ നിരന്തരമായ അന്വേഷണ പ്രക്രിയയുടെ ഒടുവിലാണ് അയാൾ സത്യത്തിലേക്ക് എത്തുന്നത്. അത് പരമാവധി ക്രോസ് ചെക്ക് ചെയ്യുക, അത് ശരിയാണെന്ന് ഉറപ്പാക്കുക, അങ്ങനെ കൺഫേം ചെയ്യുക, ഇതൊരു വലിയ പ്രക്രിയയാണ്. അപ്പോൾ അതിനുശേഷമാണ് ഒരാൾ ഒരു പുതുതായി കണ്ടെത്തിയ വിവരം ആളുകളിലേക്ക് എത്തിക്കുന്നത്. അത് അടിസ്ഥാനപരമായി ഈ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതുണ്ടല്ലോ, ആ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റിൻ്റെ പണി തന്നെയാണ്, ഒരു വാർത്താമാധ്യമ പ്രവർത്തകൻ്റെ പണിയാണ്. നമ്മൾ ഇപ്പോൾ ജനങ്ങൾക്ക്
പിന്നെ ഇപ്പോൾ ഇൻഫോർമേഷൻ പിന്നെ ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആളാണ് ഒരു ജേർണലിസ്റ്റ്. അപ്പോൾ ജനങ്ങൾക്ക് ഈ മീഡിയയിലുള്ള വിശ്വാസം കൂടുകയാണോ കുറയുകയാണോ ഒരു ആധുനിക സമൂഹത്തിൽ? കുറയുകയാണ് എന്ന് ഞാൻ പറയും. അതിന് ധാരാളം കാരണങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ പറഞ്ഞല്ലോ, ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ് മാധ്യമപ്രവർത്തകൻ്റെ ലക്ഷ്യം എന്ന്. ഇപ്പോൾ ഒരാൾ ഒരു വിവരം അറിയുന്നത് എവിടെ നിന്നാണ്, ഒരാൾക്ക് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കിട്ടുന്നത് എവിടെ നിന്നാണ് എന്ന് നോക്കിയാൽ അയാളുടെ കയ്യിലുള്ള സ്മാർട്ട് ഡിവൈസിൽ നിന്നാണ്. ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഉണ്ട്, ഒരയാൾ സബ്സ്ക്രൈബ് ചെയ്തതോ അല്ലാത്തതോ ആയിട്ടുള്ള വിവിധ പ്ലാറ്റ്ഫോമുകളിലുള്ള വിവിധ ബ്രാഞ്ചുകൾ, വിവിധ ഔട്ട്ലെറ്റുകൾ ഉണ്ട്. അപ്പോൾ അത് എവിടെ നിന്നെങ്കിലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുമ്പോഴായിരിക്കും അയാൾക്കൊരു ഇൻഫർമേഷൻ കിട്ടുക. ആ ഇൻഫർമേഷൻ എന്നുള്ളത് മിസ്ഇൻഫർമേഷൻ ആണോ, അതല്ലെങ്കിൽ ഒരു പ്രത്യേക താല്പര്യത്താൽ വളച്ചൊടിച്ച ഡിസ്റ്റോർട്ടഡ് ഇൻഫർമേഷൻ ആണോ, ഡിസ്ഇൻഫർമേഷൻ ആണോ തുടങ്ങിയ കാര്യങ്ങൾ അറിയേണ്ടത് അയാൾ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, അങ്ങനെ ഒരു കാവോസ് ഉണ്ട്. ഇപ്പം കഴിഞ്ഞ ഒരു 200 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 200 കൊല്ലമായി ഞാൻ പറയുന്നത് അച്ചടി മാധ്യമങ്ങളുടെ ചരിത്രം തുടങ്ങുന്ന കാലം മുതൽ കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ട് മുമ്പ് വരെ നിലനിന്നിരുന്ന ഒരു മാധ്യമങ്ങളുടെ എക്കോ സിസ്റ്റം ഉണ്ട്. അത് സമ്പൂർണ്ണമായി മാറിയിരിക്കുന്നു. അതിൻ്റെ ബിസിനസ് മോഡൽ തന്നെ തകർന്നിരിക്കുന്നു. ഈ പറഞ്ഞ ഡിജിറ്റൽ റവല്യൂഷൻ സംഭവിച്ചതുകൊണ്ട് ആർക്കും ഒരു മാധ്യമ പ്രവർത്തകനാകാം, ആർക്കും ഒരു മാധ്യമം നടത്താം. മുൻപ് വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള അല്ലെങ്കിൽ വലിയ സമ്പന്നർക്ക് അല്ലെങ്കിൽ ട്രസ്റ്റുകൾക്കൊക്കെ മാത്രമേ ഒരു മാധ്യമം നടത്താനുള്ള പണം സമാഹരിക്കാൻ കഴിയുമായിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് അത്ര ചെലവേറിയ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആർക്കും മാധ്യമപ്രവർത്തകനാകാം, ആർക്കും മാധ്യമപ്രവർത്തനം നടത്താം. ഈ വിവരം കൊടുക്കുക എന്ന് പറയുന്ന പണി ആർക്ക് വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ വിവരങ്ങളുടെ ഒരു പ്രളയത്തിലാണ്. അലൻ റസ് ബ്രിഡ്ജർ എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ ഗാർഡിയന്റെ പഴയ എഡിറ്റർ, ഇപ്പോഴത്തെ എഡിറ്റർക്ക് തൊട്ട് മുമ്പുള്ള എഡിറ്റർ പറഞ്ഞത് നമ്മൾ വിവരങ്ങളുടെ ഒരു പ്രളയത്തിൽ കഴുത്തറ്റം മുങ്ങി നിൽക്കുകയാണെന്നാണ്. നമ്മുടെ ചുറ്റും ഇൻഫർമേഷനാണ് സി. പക്ഷെ അതിലെ ശരിയായിട്ടുള്ളത് ഏത്, വ്യാജമായിട്ടുള്ളത് ഏത്, ആസൂത്രിതമായി പടച്ചുവിടപ്പെട്ടത് ഏത് എന്നൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് വളരെ പ്രയാസകരമായ കാര്യമാണ്. അയാൾ ചുറ്റും നോക്കുമ്പോൾ ഇതെല്ലാം കാണുന്നുണ്ട്, ഇതിൽ ഏത് ശരി എന്ന് പറയുന്ന കൺഫ്യൂഷൻ അയാൾക്ക് ഉണ്ടാവും. അപ്പോൾ ആ ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഫാക്ടർ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതിന് ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തനത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അതിനുവേണ്ടി പണം മുടക്കുകയും അവരുടെ സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുന്ന അത്തരത്തിലുള്ള മാധ്യമ സ്ഥാപനങ്ങൾ, ബ്രാൻഡുകൾ ഉണ്ടായി വരിക, അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ തിരിച്ചറിയുക തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ജനങ്ങൾക്ക് ഇത് ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയുക എന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് വിശ്വസ്തതയുള്ള ആളുകളെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത് അതിനകത്ത് ഒരു പരിഹാരമായി കാണാൻ കഴിയും. ശ്രീ നോക്കൂ, ഇത് ജനാധിപത്യത്തിന്റെ തന്നെ പ്രശ്നമാണ്. റെസ്പെക്ട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് ജനാധിപത്യം റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ലാതെ നിലനിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഇൻഫർമേഷൻ വേണം, നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന വിവരം വേണം. വിവരം വെറുതെ ഉണ്ടായിട്ട് കാര്യമില്ല, വാട്സാപ്പിൽ എന്തും വരും, പക്ഷെ അത് നമുക്ക് ആശ്രയിക്കാൻ കഴിയും, നമുക്ക് അതിനെ റിലേ ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പം നമ്മൾ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റി കുറയുന്നുണ്ട്. അപ്പം അതിനെ മറികടക്കാൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്രെഡിബിലിറ്റി ഉള്ള മാധ്യമങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയുന്ന ഒരു സമൂഹം രൂപപ്പെട്ടു വരിക എന്നുള്ളതാണ്. നമ്മളിതൊരു പ്രൈം ഡിബേറ്റുകളുടെ കാലമാണ്. രാത്രിയായാൽ ചാനലുകളിലുടനീളം പ്രൈം ഡിബേറ്റുകളാണ്. ഈ ഡിബേറ്റുകളിലെ വൈകാരികമായ രംഗങ്ങൾ, സീനുകൾ ഉണ്ടാവുന്നത് ആസൂത്രിതമാണോ യാദൃശ്ചികമാണോ? അല്ല, ആസൂത്രിതമല്ല. അതായത് ഇപ്പോൾ 8 മണിക്കൊരു ഡിബേറ്റ് തുടങ്ങുന്നു. 8 മണിക്കൊരു ഡിബേറ്റ് തുടങ്ങുമ്പോൾ അതിൽ യാതൊരു കാര്യവും സ്ക്രിപ്റ്റഡ് അല്ല. ഒരു ആങ്കർ വരുന്നു, ആ ദിവസത്തെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ആ ചോദ്യത്തിന് എങ്ങനെയാണ് അതിഥി പ്രതികരിക്കുക എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ലല്ലോ. അതിഥിയുടെ പ്രതികരണത്തിൽ നിന്നാണ്, അതിഥികളുടെ പ്രതികരണങ്ങളിൽ നിന്നാണ് ഈ ചർച്ചയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് എനിക്കറിയില്ല, എൻ്റെ പ്രതികരണം എന്താണെന്നും അറിയില്ല. അങ്ങനെയാണല്ലോ നമ്മൾ ചർച്ച മുന്നോട്ട് പോകും. ഇതേപോലെയാണ് ഒരു മാധ്യമ ചർച്ചയും മുന്നോട്ട് പോകും. ചില സമയത്ത് അത് ഒരു ഹീറ്റഡ് ആർഗ്യുമെൻ്റായി മാറാം. അങ്ങനെ ഒരു ഹീറ്റഡ് ആർഗ്യുമെൻറ്റിൽ ചിലപ്പോൾ നിലവിട്ടു പോകാം, ചിലപ്പോൾ ആങ്കർക്ക് തന്നെയും വിട്ടുപോകാം, പിന്നെ പാനലിസ്റ്റുകൾക്ക് വിട്ടുപോകാം. അപ്പോൾ അത് കുറച്ചും കൂടെ പ്രശ്ന കലുഷിതമായി മാറും. അത് മാത്രം കട്ട് ചെയ്ത് ആളുകൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഇടുകയും ചെയ്യും. ഇത് മനഃപൂർവ്വമായി ഉണ്ടാവുന്നതല്ല, അത് അതിൽ സംഭവിച്ചു പോകുന്നതാണ്. ചിലപ്പോൾ നമുക്കതിൽ പോരായ്മകളും സംഭവിക്കാം. ഒരു മാധ്യമ പ്രവർത്തകന്റെ ഒരു പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ഒരു പ്രശ്നമാണോ? സി, അതിനകത്ത് മാധ്യമ പ്രവർത്തകന്റെ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി എന്ന് വെച്ചാൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യണം. ഏത് മനുഷ്യനും രാഷ്ട്രീയമുണ്ട്. നമുക്ക് രാഷ്ട്രീയത്തെ ഒരു മനുഷ്യനിൽ നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്താൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ പൊളിറ്റിക്കൽ ആവുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്.
അല്ലാതെ തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ അത് ഒരു വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടിയോടോ ഒരു ഗ്രൂപ്പിനോടോ ഉള്ള വിധേയത്വമായി മാറിയാൽ, അവരുടെ സ്പോക്സ് പേഴ്സൺ ആയിട്ടാണ് ഈ പറയുന്ന ജേർണലിസ്റ്റ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. അത് ജേർണലിസ്റ്റിക് ആയി, ഒട്ടും ജേർണലിസ്റ്റിക് അല്ല. ഒരു ജേർണലിസ്റ്റിന് അയാളുടെ മുമ്പിൽ വരുന്ന വസ്തുതകളെ ഫാക്ട് എന്ത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താനും അതനുസരിച്ച് അത് വിവരിക്കാനും കഴിയുക എന്നുള്ളതാണ്. അതിൽ ചിലപ്പോൾ പൊസിഷൻസ് എടുക്കേണ്ടി വരും, ചില വിഷയങ്ങൾ നമുക്ക് പൊസിഷൻസ് എടുക്കേണ്ടി വരും, അങ്ങനെ എടുക്കേണ്ടി വരും. അത് ഏത് ഘട്ടത്തിൽ എന്നുള്ളത് പിന്നെ ഈ പറഞ്ഞ ജേർണലിസ്റ്റിൻ്റെ ജേർണലിസ്റ്റിക് ആയിട്ടുള്ള സെൻസിൽ തീരുമാനിക്കേണ്ടതാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഇറ്റ്സ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഭരണഘടനയാൽ നയിക്കപ്പെടുന്ന ഒരു രാജ്യമാണെന്നുള്ളതാണ്. അപ്പോൾ ആ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിന് വിരുദ്ധമായ നിലയിൽ ഒരു രാഷ്ട്രീയ കക്ഷി ഒരു നിലപാടെടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു തീരുമാനം വരികയാണ്, അതല്ലെങ്കിൽ ഒരു ആക്ഷൻ ഉണ്ടാവുകയാണ്, ഒരു വർത്തമാനം വരികയാണ്, നമുക്കതിനെ തുറന്ന് എതിർക്കാം. അവിടെ നമുക്കൊരു പൊസിഷൻ സ്വീകരിക്കാം. അത് തെറ്റല്ല. അത് അയാളുടെ രാഷ്ട്രീയ താല്പര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എന്നെ സംബന്ധിച്ച് എന്താണ് എൻ്റെ പൊളിറ്റിക്സ് എന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഒരു ഭരണഘടനാ ജനാധിപത്യമായി നിലനിൽക്കുക എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് ഞാൻ പറയും. ആ രാഷ്ട്രീയം തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമുക്ക് പ്രേക്ഷകരുടെ ചോദ്യം. ഗുഡ് ഈവനിങ്. ഇപ്പോൾ മാധ്യമ പ്രവർത്തകർ എന്നുള്ളത് വളരെ പ്രധാന സുപ്രധാനമായിട്ടുള്ള ഘടകമായിക്കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തകന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ അത് എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാൻ കഴിയും. മാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ച് അയാൾക്ക് നിരീക്ഷിക്കാനുള്ള പാഠവും ഉണ്ടാവണം, ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലുള്ള താല്പര്യം ഉണ്ടാവണം. ഇത് നമ്മൾ താല്പര്യത്തോടു കൂടി ചെയ്യേണ്ട ഒരു ജോലിയാണ്. ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത് പ്രധാനമാണ്. നിങ്ങളെ ഒരു ജോലി ഏൽപ്പിച്ചതിൻ്റെ ഭാഗമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് ഞാൻ പഠിച്ചു കളയാം, അതല്ലെങ്കിൽ വേറൊരു കാര്യം ഈ സ്പോർട്സിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിക്കളയാം എന്നുള്ള മട്ടിലുള്ള ഒരാൾക്ക് ഒരു നല്ല മാധ്യമ പ്രവർത്തകനാകാൻ കഴിയില്ല. അയാൾ ജോലിയിൽ ശോഭിച്ചുകൊള്ളണം എന്നില്ല. അടിസ്ഥാനപരമായ സംഗതി നമുക്ക് വേണ്ട ഇൻട്രസ്റ്റാണ്, താല്പര്യമാണ്. നമ്മൾ എന്തിലാണ് ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനമാണ്. അങ്ങനെ നിങ്ങൾക്കതിൽ ജെനുവിനായ ഒരു താല്പര്യമുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ വേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അങ്ങനെ മാധ്യമ പ്രവർത്തകനാകാനുള്ള സ്കിൽ ആർജിക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ധാരാളം വിവരങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും. ആ പഠനം എന്ന് പറയുന്നത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലുള്ള അടിസ്ഥാന വിവരം ആർജിക്കുക എന്നുള്ളതാണ്. ഒരു അടിസ്ഥാന വിവരം ഉണ്ടാവുക എന്ന് പറയുന്നത് ജേർണലിസ്റ്റിനെ സംബന്ധിച്ച് അനിവാര്യമാണ്. ആ വിവരം ആർജിക്കുക, അതുപോലെ തന്നെ കോൺടാക്റ്റുകൾ ഉണ്ടാക്കുക, പിന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം അടുക്കി പെറുക്കി പറയാൻ അല്ലെങ്കിൽ എഴുതാൻ കഴിയണം. അതിനുള്ള പദസമ്പത്ത് ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഷ നന്നാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ജേർണലിസ്റ്റിന് വേണ്ട ഗുണങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ്. ഭാഷാസമ്പത്ത്, അടിസ്ഥാന ജ്ഞാനം, അത് അറിയിക്കാനുള്ള പ്രകടിപ്പിക്കാനുള്ള കഴിവ്, പാഠവം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അടിസ്ഥാന ഗുണങ്ങൾ. വിവിധ ചാനൽ ചർച്ചകളിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളെ മുന്നിലിരുത്തി ചർച്ച ചെയ്യുകയും അങ്ങനെ അവരെ വിറപ്പിക്കുകയും മറുപടി നൽകിക്കൊണ്ട് താരമാവുകയെല്ലാം ചെയ്ത ഒരു വ്യക്തിയാണ് താങ്കൾ. ഇങ്ങനെ വ്യത്യസ്ത വിഷയങ്ങളിൽ ആളുകൾ പങ്കെടുക്കുമ്പോൾ പങ്കെടുത്ത ആളുകളോടെല്ലാം ഒരവതാരകൻ എന്ന നിലയിൽ പൂർണ്ണമായി നീതി പാലിക്കാൻ സാധിച്ചിട്ടുണ്ട്? അല്ല, നമ്മൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ദിവസവും ചർച്ചയുണ്ട്. അപ്പോൾ അതിൽ വരുന്ന എല്ലാ അതിഥികളോടും എല്ലാ അർത്ഥത്തിലും നീതി പാലിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് നമുക്കങ്ങനെ ഉണ്ടെന്നോ ഇല്ലെന്നോ ഉത്തരം പറയുക അസാധ്യമായിരിക്കും. ഈ അടിസ്ഥാനപരമായി ഞാൻ അതിൻ്റെ കൺസെപ്റ്റ് പറയാം. അടിസ്ഥാനപരമായി ഒരു ടെലിവിഷൻ പാനൽ ചർച്ച എന്ന് പറയുമ്പോൾ ഒരു വിഷയം, ആ വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവുമല്ലോ. ആ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ ഉള്ള ആളുകളെ അതിഥികളായി വിളിക്കുക, അവരുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാൻ അവർക്ക് അനുവാദം കൊടുക്കുക, അവരുടെ സൈഡ് പറയും. അപ്പോൾ അത് തെറ്റാവട്ടെ ശരിയാവട്ടെ, എൻ്റെ കാഴ്ചപ്പാടിൽ തെറ്റായ കാര്യമായിരിക്കാം, പക്ഷേ ആ വിഷയത്തിലുള്ള അവരുടെ കാഴ്ചപ്പാട് അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ. നിങ്ങൾ പറയുന്ന കാര്യത്തോട് എനിക്ക് 100% വിയോജിപ്പാണ്, പക്ഷേ നിങ്ങൾക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നതിന് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ് എന്ന് റൂസോ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഏത് വിഷയത്തിലും വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾക്ക് അവരെ ജനാധിപത്യപരമായ നിലയിൽ അത് അവതരിപ്പിക്കാനുള്ള ഒരു ഒരു അവസരം കൊടുക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അതൊരു നീതി പുലർത്തലാണ്. അങ്ങനെ അവസരം കൊടുക്കുന്ന വേളയിൽ ചിലപ്പോൾ നമുക്ക് കോൺഫ്രണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വന്നേക്കാം. അത് കോൺഫ്രണ്ട് ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ആ പറഞ്ഞ ആളെ വ്യക്തിപരമായി
ആക്രമിച്ചുകൊണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ആവരുത്. ഒരാൾ പറഞ്ഞ ആശയത്തെയാണ് നമ്മൾ ഖണ്ഡിക്കുന്നത്. അങ്ങനെ ഖണ്ഡിക്കാൻ, അങ്ങനെ ഖണ്ഡിക്കേണ്ട ജോലിയും കൂടെയാണ് മാധ്യമ പ്രവർത്തനം. അതല്ലാതെ ഒരാൾ പറയുന്നത് എക്സ് ഓർ വൈ പറയുന്നത് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ഞാൻ പറയുന്നത് പറയുന്ന ആളുകളെ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നോണം എന്നല്ല, മറിച്ച് വസ്തുതാപരമായി ഞാൻ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിളുകൾക്ക് വിരുദ്ധമായ നിലയിലൊരു സംഭാഷണം ഉണ്ടാവും. ഒരു സ്ത്രീ വിരുദ്ധമായ ഒരു നിലപാട് അവിടെ നിന്ന് വരികയാണെങ്കിൽ ആങ്കർ അവിടെ ഇടപെട്ട് അത് തിരുത്തിക്കുക എന്നതാണ്. അല്ലെങ്കിൽ ഒരു നമ്മുടെ സമൂഹത്തിന് ചേരാത്ത വിധത്തിലുള്ള, നമ്മുടെ ബഹുസ്വരതയ്ക്ക്, നമ്മുടെ സാമൂഹ്യ സൗഹാർദ്ദത്തിന്, നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾക്ക് ഒക്കെ നിരക്കാത്ത വിധത്തിലുള്ള വർത്തമാനങ്ങളോ കമൻറ്റുകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടുക, അതിലെ ശരിയായ പൊസിഷൻ വിവരിക്കുക എന്നുള്ളതൊന്ന്. പിന്നെ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ വരുമ്പോൾ അതിൽ ഇടപെടുക, അത് തിരുത്തുക. ഇത് ഇങ്ങനെയാണ് ഒരു സംവാദത്തിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ അതിലെ നീതി പുലർത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിൻ്റെ എൻ്റെ ഉത്തരം, ഒന്ന്, അവരുടെ ഈ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള ആളുകളുടെ കാഴ്ചപ്പാടുകൾക്ക് ഇടം കൊടുക്കുക, അത് അവർക്ക് പറയാനുള്ള അവകാശം കൊടുക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നമുക്ക് ഖണ്ഡിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ഖണ്ഡിക്കുമ്പോഴും അങ്ങനെ നമ്മൾ കോൺഫ്രണ്ട് ചെയ്യുമ്പോഴും വ്യക്തിപരമായ നിലയിൽ അത് മാറാതിരിക്കാൻ നോക്കാനും വ്യക്തിപരമായ കാര്യങ്ങൾ ഒരു സംവാദത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാനും, നമ്മളെ ഇപ്പം ബോക്സിങ്ങിലൊക്കെ ബെൽറ്റിന് താഴെയുള്ള ഇടി എന്ന് പറയില്ലേ, അത്തരത്തിലുള്ള പഞ്ചസ് നമ്മൾ ഒഴിവാക്കാനൊക്കെ ശ്രമിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാൻ കഴിയുന്നത്.